ഹായ് ഹലോ എവരിവൺ, എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വരുന്നത് പ്ലാസൻ്റ പൊസിഷൻ വെച്ചിട്ട് എങ്ങനെയാണ് ബേബി ജെൻഡർ മനസ്സിലാക്കുന്നതെന്നാണ്. അപ്പോൾ എനിക്കും അറിയുന്ന കാര്യമില്ലായിരുന്നു കേട്ടോ, ഈ പ്ലാസൻ്റ പൊസിഷൻ വെച്ചിട്ട് ബേബി ജെൻഡർ മനസ്സിലാക്കാൻ കഴിയുന്നുള്ളത്. ഞാനൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്ന നമ്മുടെ ഹാർട്ട് പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ വരുന്ന ഓരോ മാറ്റങ്ങളും ലക്ഷണങ്ങളും വയറിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ബേബി ജെൻഡർ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിലൂടെ, എന്നുവെച്ചാൽ പ്ലാസൻ്റെ പൊസിഷൻ നോക്കിയിട്ട് ബേബി ജെൻഡർ മനസ്സിലാക്കാൻ കഴിയുന്ന എനിക്ക് അറിയില്ലായിരുന്നു. ഞാനൊരു 7 മാസമായപ്പോഴാണ് ഞാൻ ഈ കാര്യം അറിയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ നൈബറെ വീട്ടിലേക്ക് പോയപ്പോൾ അവരെന്നോട് ചോദിച്ചു, നിൻ്റെ സ്കാൻ റിപ്പോർട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു 7-ാം മന്തിലാട്ടോ ഞാൻ ഇത് അറിയുന്നത്. അപ്പോൾ എൻ്റെ സ്കാൻ റിപ്പോർട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, അതിലെ പ്ലാസൻ്റെ പൊസിഷൻ എങ്ങനെയാണ് വരുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല, ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്, പക്ഷേ ഈ ഒരു സമയം ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ വീണ്ടും വീട്ടിൽ പോയി സ്കാൻ റിപ്പോർട്ട് എടുത്തോണ്ടെന്ന് അവരുടെ മുന്നിൽ കാണിച്ചു. അപ്പം എന്നോട് പറഞ്ഞു, ഇതിലിതാ പ്ലാസൻ്റെ പൊസിഷൻ കാണിക്കുന്നുണ്ട്, നിൻ്റേത് വരുന്നത് ആൻറ്റീരിയറാണ്. അപ്പോൾ ആൻറ്റീരിയർ വരുന്ന പ്ലാസൻ്റെ പൊസിഷൻ, ആൻറ്റീരിയർ വരുന്നവർക്ക് ബേബി ഗേൾ ആയിരിക്കുന്നു, അതുപോലെ തന്നെ പോസ്റ്റീരിയർ വരുന്നവർക്ക് ബേബി ബോയ് ആയിരിക്കുന്നതാണ് അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ എൻ്റെ എല്ലാ ലക്ഷണങ്ങളും വെച്ച് ഞാൻ കണക്ക് കൂട്ടിയെടുത്തോളം എനിക്ക് കറക്റ്റായിട്ടായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ പ്ലാസൻ്റെ പൊസിഷൻ്റെ കാര്യത്തിലല്ല, ബാക്കിയുള്ളതിൽ. പക്ഷേ ഇതിലൊന്ന് ചേഞ്ച് ആയല്ലോ എന്ന് വിചാരിച്ചു ഞാൻ യൂട്യൂബിലും ഗൂഗിളും ഒക്കെ സെർച്ച് ചെയ്തു. സെർച്ച് ചെയ്തപ്പം ഞാനൊരു കാര്യം മനസ്സിലാക്കി. അപ്പോൾ അതിന് മുന്നായിട്ട് എൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, അത് ഞാൻ ലാസ്റ്റിലേക്ക് പറയാം കേട്ടോ. അപ്പം നമുക്ക് പ്ലാസൻ്റെ പൊസിഷൻ വെച്ചിട്ട് എങ്ങനെയാണ് ബേബി ജെൻഡർ മനസ്സിലാക്കുന്നത് നോക്കിയാലോ. ഏതൊരു അമ്മമാർക്കും ഉള്ള ആഗ്രഹമാണ് കുഞ്ഞാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ പൂർണ്ണ ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടുക എന്നുള്ളത് ഏതൊരു അമ്മമാരുടെ ആഗ്രഹമാണ്. എന്നാലും എവിടെയെങ്കിലും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും, നമ്മുടെ വയറ്റ് വളരുന്ന കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നറിയാനുള്ളത്. അപ്പോൾ എനിക്കായാലും ഉണ്ടായിരുന്നു കേട്ടോ, കുഞ്ഞാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ പൂർണ്ണ ആരോഗ്യത്തോടെ ആവണം എന്നുള്ളതും, അതുപോലെ തന്നെ കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നറിയാനുള്ള ക്യൂരിയോസിറ്റി. അപ്പോൾ ഞാൻ അറിഞ്ഞിട്ടുള്ള കുറേ മെത്തേഡ്സ് ആയിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ മുന്നേ. അപ്പോൾ അത് കണ്ടില്ലേ, എന്തായാലും അത് പോയി കാണാം കേട്ടോ. അപ്പോൾ പ്ലാസൻ്റെ പൊസിഷൻ വെച്ചിട്ട് എങ്ങനെയാണ് ബേബി ജെൻഡർ മനസ്സിലാക്കാൻ നോക്കാമല്ലേ. അങ്ങനെ ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്ന ആൻറ്റീരിയർ പൊസിഷൻ വരുന്നത് ബേബി ഗേൾ എന്നും പോസ്റ്റീരിയർ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ബേബി ബോയ് ആണെന്നും. ഇനി ബാക്കി പ്ലാസൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് 100% ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇത് കുറേ പേർത് ശരിയായിട്ടുണ്ട്, എന്നാൽ കുറേ പേർത് തെറ്റായിട്ടും ഉണ്ട്. ഇത് 100% ഉറപ്പ് കൊടുക്കാൻ പറ്റുന്നതല്ല. പക്ഷേ എൻ്റെ സ്കാനിങ് റിപ്പോർട്ടിൽ ബാക്കി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നോക്കിയതിൽ എനിക്ക് കറക്റ്റായിട്ടാണ് വന്നിട്ടുണ്ടായത്. പ്ലാസൻ്റെ പൊസിഷൻ നോക്കിയിട്ട് ബേബി ജെൻഡർ മനസ്സിലാക്കാമെന്ന് അറിഞ്ഞപാടെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കുറച്ച് അറിയുന്ന റിലേറ്റീവ്സിൻ്റെന്ന് കുറച്ച് സ്കാനിങ് റിപ്പോർട്ട്, അയച്ചാൽ അവരുടെ സ്കാനിങ് റിപ്പോർട്ട് ഡെലിവറി കഴിഞ്ഞവരുടെ സ്കാനിങ് റിപ്പോർട്ടാണ്, അത് ഒരു 10 പേരത് കളക്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഞാൻ റിസർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് പ്ലാസൻ്റെ പൊസിഷൻ നോക്കിയാൽ അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അത് കുറച്ച് പേരത് ഞാൻ കളക്ട് ചെയ്തിട്ട് ഞാൻ റിസർച്ച് നടത്തിയതിൽ 10 പേരത് നോക്കിയതിൽ 7 പേരത് തെറ്റും 3 പേരത് ശരിയായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്കിത് 100% ഉറപ്പ് കൊടുക്കാൻ പറ്റൂല. പക്ഷെ കുറേ പേരത് ശരിയായിട്ടും വന്നിട്ടുണ്ട്, തള്ളി പറയാനും പറ്റില്ല, എന്നായിട്ടാ ഉറപ്പ് കൊടുക്കാനും പറ്റില്ല. ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് നോക്കാമെന്ന് മാത്രം. കുറേ പേരത് ശരിയായിട്ടും ഉണ്ട്, കുറേ പേരത് തെറ്റായിട്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് പ്ലാസൻ്റെ പൊസിഷൻ വെച്ചിട്ട് എങ്ങനെയാണ് ബേബി ജെൻഡർ അറിയുന്നത് നോക്കിയാലോ. പ്ലാസൻ്റെ കുഞ്ഞിലേക്കുള്ള ഓക്സിജനും ന്യൂട്രിയനും എത്തിക്കാൻ സഹായിക്കുകയും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ബ്ലഡിൽ നിന്ന് വേസ്റ്റ് പാർട്ടിക്കിൾ റിമൂവ് ചെയ്യാനും സഹായിക്കും. പ്ലാസൻ്റെയുടെ പൊസിഷൻ യൂട്രസിൻ്റെ ബാക്ക് വാളിൽ എന്ന് വെച്ചാൽ നട്ടെല്ലിനോട് ചേർന്നിട്ടാണെങ്കിൽ അതിനെ പറയുന്നതാണ് പോസ്റ്റീരിയർ പ്ലാസൻ്റ പൊസിഷൻ. അപ്പോൾ ഈ ഒരു പൊസിഷനിലുള്ളവർക്കാണെങ്കിൽ കുട്ടികളുടെ അനക്കം പെട്ടെന്ന് അറിയാൻ പറ്റും. പ്ലാസൻ്റെയുടെ പൊസിഷൻ യൂട്രസിൻ്റെ ഫ്രണ്ട് വാളിലാണെങ്കിൽ, അതായത് നമ്മുടെ വയറിനോട് ചേർന്നിട്ടാണെങ്കിൽ, അതിനെ പറയുന്ന പേരാണ് ആൻറ്റീരിയർ പ്ലാസൻ്റ പൊസിഷൻ. നമ്മുടെ വയറും കുട്ടിയുടെ ഇടയ്ക്ക് പ്ലാസൻ്റ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പൊസിഷനിലുള്ളവർക്ക് ആൻറ്റീരിയർ പൊസിഷൻ ുള്ളവർക്ക് കുട്ടിയുടെ അനക്കം കുറവായിരിക്കും അറിയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് കുട്ടിയുടെ അനക്കം പതുക്കെ അറിയാൻ പറ്റുള്ളൂ, പെട്ടെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റൂല. പ്ലാസൻ്റെയുടെ പൊസിഷൻ യൂട്രസിൻ്റെ ടോപ്പിലാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫണ്ടൽ പ്ലാസൻ്റ. പ്ലാസൻ്റെ ടോപ്പിലും മുന്നിലോട്ട് ഇത്തിരി ചെരിഞ്ഞാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫണ്ടൽ ആൻറ്റീരിയർ പ്ലാസൻ്റ. പ്ലാസൻ്റെ ടോപ്പിലും പുറകിലോട്ട് ഇത്തിരി ചെരിഞ്ഞുമാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ്
പ്ലാസന്റ ടോപ്പിലും പുറകിലോട്ട് ഇത്തിരി ചെരിഞ്ഞുമാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫണ്ടൽ പോസ്റ്റീരിയൽ പ്ലാസന്റ എന്നും പറയും. അപ്പൊ അങ്ങനെയൊക്കെയാണ് പ്ലാസന്റയുടെ പൊസിഷൻസ് കിടക്കുന്നത്. ചിലവർക്ക് പൊസിഷൻസും മാറി മാറി വരും. ആദ്യത്തെ സ്കാനിങ്ങിൽ ഒരു പൊസിഷൻ ആണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത സ്കാനിങ്ങിൽ വേറൊരു പൊസിഷനിലായിരിക്കും. എന്ന് വെച്ചാൽ അടുത്ത മാസത്തെ സ്കാനിങ്ങിൽ തന്നെ മാറി വരണം എന്നില്ല, ഒരു 2-3 മാസത്തിന് ശേഷം അത് പൊസിഷൻസ് അവസാനത്തിൽ മാറി വരാൻ സാധ്യത ഉണ്ട്. കാരണം എൻ്റെ റിലേറ്റീവ്സ് തന്നെ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു സ്കാനിങ് റിപ്പോർട്ട് ഇങ്ങനെ ജസ്റ്റ് നോക്കിയാൽ അവർക്ക് ലാസ്റ്റ് മാസത്തിൽ സ്കാനിങ് റിപ്പോർട്ടിൽ പൊസിഷൻസും മാറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റേത് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ല ആൻറ്റീരിയർ പൊസിഷൻസ് ആണ് എൻ്റെ ഒന്ന്. ലാസ്റ്റ് വരെ ആ ഒരു പൊസിഷനിൽ തന്നെയായിരുന്നു എൻ്റെ ബേബി ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ അയൽവാസീൻ്റെന്ന്, അങ്ങനെ അവരെ നിന്ന് അറിവ് കിട്ടിയപ്പം ആൻറ്റീരിയർ പ്ലാസന്റ എന്ന് പറയുമ്പം എനിക്ക് ബേബി ഗേളാണ് വരേണ്ടത്. പക്ഷേ എൻ്റെ ഒട്ടുമിക്ക അച്ഛ സ്കാനിങ് റിപ്പോർട്ടിൽ നമ്മുടെ ബേബിയുടെ ഫീറ്റൽ ഹാർട്ട് റേറ്റ് എന്ന് വെച്ചാൽ FHR വെച്ചിട്ടും ബേബിയുടെ ബ്ലഡിൻ്റെ കൗണ്ട് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് സ്കാനിങ്ങിൽ ഉണ്ടാകുന്ന ബാക്കി ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് നോക്കിയാലും അതുപോലെ തന്നെ എനിക്കുണ്ടായ ഓരോ ലക്ഷണങ്ങളും ഓരോ ശരീരത്തിനുണ്ടായ ഓരോ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് കിട്ടിയിരുന്നുണ്ടായിരുന്നത് ബേബി ബോയ് തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു പ്ലാസന്റ പൊസിഷനിൽ മാത്രം ബേബി ഗേളായിരുന്നു എനിക്ക് നോക്കിയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി, ഈ ഒന്ന് മാത്രം ചേഞ്ചും ബാക്കിയുള്ളതൊക്കെ ഏകദേശം ശരിയായിട്ടാണ് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇതിനെക്കുറിച്ച് അറിയാൻ തുടങ്ങിയതും, മീൻസ് അറിയാൻ എനിക്ക് ഒരു ആകാംക്ഷ ഉണ്ടായതും ബാക്കിയുള്ളവരെ സ്കാനിങ് റിപ്പോർട്ടുകളും ഒക്കെ കളക്ട് ചെയ്തിട്ട് ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റേതിൽ ഈ ഒരു പ്ലാസന്റ പൊസിഷൻ വെച്ച് നോക്കിയാൽ തെറ്റായിരുന്നു കേട്ടോ. പക്ഷേ ബാക്കി സ്കാനിങ് വെച്ചിട്ട് ബേബിൻ്റെ ബ്ലഡ് കൗണ്ട് അതുപോലെ തന്നെ ഫീറ്റൽ ഹാർട്ട് റേറ്റ് FHR കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ ബാക്കി സ്കാനിങ് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ എനിക്ക് കറക്റ്റായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റങ്ങളും അതുപോലെ തന്നെ ഓരോ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് കറക്റ്റ് ആയിരുന്നു. പിന്നെ ഈ ഒരു കാര്യത്തിലായിരുന്നു കേട്ടോ എനിക്ക് ചേഞ്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആൻറ്റീരിയർ പ്ലാസന്റ പൊസിഷനിലുള്ളവർക്ക് കുട്ടിയുടെ അനക്കം കുറവായിരിക്കും, അറിയുന്നത് കുറവായിരിക്കും. അത് ശരി തന്നെയാണ്, കാരണം എനിക്ക് അനക്കൊന്നും അറിയലില്ലായിരുന്നു. കുറവായിരുന്നു, ഉണ്ടാവലുണ്ട് ദിവസം 2-3 വട്ടം അത്ര തന്നെ. അത് നമ്മൾ എന്തെങ്കിലും റെസ്റ്റ് ചെയ്ത് നിൽക്കുമ്പോൾ വെച്ചാൽ കിടക്കുന്ന ടൈമിലൊക്കെ ചെറുതായിട്ടൊന്ന് വന്ന് കിക്ക് ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അനക്കം ബേബിയുടെ അനക്കം അറിയൽ കുറവ് തന്നെയായിരിക്കും. പിന്നെ നമ്മൾ ബേബിയുടെ അനക്കം വെച്ചാൽ മൂവ്മെൻറ്റ്സ് വെച്ചിട്ടും നമ്മൾ ബേബി ജെൻഡർ പ്രൊഡക്ട് ചെയ്യാറുണ്ട്. വെച്ചാൽ അനക്കം കൂടുതലുള്ളവരിത് ബേബി ബോയ് ആയിരിക്കും, കുറവുള്ളത് ബേബി ഗേൾ ആയിരിക്കും. അതും കുറേ പേര് തെറ്റ് തന്നെയാണ് കേട്ടോ. കാരണം ഈ ഒരു പൊസിഷനിലാണ് നമുക്ക് ബേബിയുടെ അനക്കം കൂടുതലായിട്ട്, വെച്ചാൽ പോസ്റ്റീരിയർ ഉള്ളവർക്ക് ബേബിയുടെ അനക്കം കൂടുതലായിട്ട് അറിയാൻ പറ്റും, ആൻറ്റീരിയർ ഉള്ളവർക്ക് അനക്കം കുറവ് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു ചേഞ്ച് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കിടത്തത്തിന് പറയാം, എന്ന് വെച്ചാൽ കിടത്തം വെച്ചിട്ട് നമ്മൾ ബേബി ജെൻഡർ പ്രൊഡക്ട് ചെയ്യാറുണ്ട്. ഈ ഒരു രണ്ട് കാര്യത്തിൽ എൻ്റെ തെറ്റായിരുന്നു. എന്ന് വെച്ചാൽ പ്ലാസന്റയുടെ പൊസിഷനും അതുപോലെ തന്നെ നമ്മുടെ ബേബിയുടെ ഇളക്കം നോക്കിയിട്ടുള്ള കാര്യത്തിലും എൻ്റെ തെറ്റനായിരുന്നു. അപ്പോൾ പ്ലാസന്റയുടെ പൊസിഷനും ബേബിയുടെ ഇളക്കം നോക്കിയിട്ടുള്ളതിനും എൻ്റെ തെറ്റനായിരുന്നു കേട്ടോ. ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും എൻ്റെ ശരിയായിരുന്നു. പിന്നെ നമ്മൾ പറയാറുണ്ട് നമുക്ക് ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ ഈ ഒരു പൊസിഷനിൽ നമുക്ക് കിടക്കാൻ പറ്റുള്ളൂ, മറ്റേ പൊസിഷനിൽ കിടക്കാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥയല്ലേ. അപ്പോൾ ആ ഒരു പൊസിഷനിൽ കിടക്കുന്നവർക്ക് ബേബി ഗേൾ ആയിരിക്കും, മറ്റേ പൊസിഷനിൽ കിടക്കുന്നവർക്ക് ബേബി ബോയ് ആയിരിക്കും എന്ന് പറയാറുണ്ട്. അത് എൻ്റെത് കറക്റ്റ് തന്നെയായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കിടത്തത്തിൻ്റെ പൊസിഷൻ വെച്ച് എങ്ങനെയാണ് ബേബി ജെൻഡർ മനസ്സിലാക്കുന്നത് എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോ ഇടാം കേട്ടോ, സെപ്പറേറ്റ് തന്നെ ഞാൻ ഇടാം. പിന്നെ നമ്മുടെ സ്കാൻ റിപ്പോർട്ട് വെച്ചിട്ടൊക്കെ ഞാൻ എങ്ങനെയാണ് ബേബി ജെൻഡർ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ എൻ്റെ മുന്നത്തെ ബേബി ജെൻഡറിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലേ, അതെന്തായാലും പോയി കാണുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കിയേക്കണേ. അടുത്ത നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.